بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين علماءنا الفاضل وإخوتنا في الله متعلم and students conference مدرسة and school എന്ന് പറയും പോലെയാണ് അത് മുത്തഅല്ലിം ദർസ് മുത്തഅല്ലിം റിലീജിയസ് സ്റ്റഡീസ് നടത്തുന്ന ആണ് ഉദ്ദേശിച്ചത് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിച്ചത് മറ്റ് കോളേജ് സ്റ്റുഡൻസുമാണെന്ന് മനസ്സിലാക്കാം മലയാളം അറിയുന്നവരൊക്കെ ഗുഡ് മലയാളം എഴുതാൻ അറിയുന്നവർ കൈബോക്ക മാഷ ഗ്രേറ്റ് കന്നഡ അറിയുന്നവരെല്ലാവരും കൈപ്പോക്കുക ഡോൺ ഇംഗ്ലീഷ് അറിയുന്നവർ കൈപ്പോക്കുക മഷാല എല്ലാ ഭാഷയും അറിയാം മൈക്കാലത്ത് ബ്യാരി ഭാഷ അറിയാം നക്കിണിക്ക് അറിയാം പിന്നെ ഏത് തുളു എല്ലാ ഭാഷ കൊത്തുണ്ടോ അഹമ്മദില്ല ഞാൻ വളരെ ചുരുങ്ങിയ സമയം മാത്രം ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് റീസെൻ്റ്ലി ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നാം എന്തു പഠിക്കണം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് അതിലേക്ക് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞു എണ്ണി പറഞ്ഞു പോയിന്റുകൾ പറഞ്ഞു എഴുതിയെടുത്തു യുടെ ലോകത്ത് ഏറ്റവും ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്നറിയാവോ മൊറോക്കോയിലെ അൽ ഖറവിയീൻ യൂണിവേഴ്സിറ്റി ലോകത്ത് ആദ്യത്തെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റി അല്ല എല്ലാ തരത്തിലുമുള്ള യൂ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറവിയൻ യൂണിവേഴ്സിറ്റി ഫാത്തിമ ഫോട്ടി യള്ളാഹു അവരുടെ ദർജയേറ്റി കൊടുക്കട്ടെ ദോഷങ്ങൾ പുറത്ത് കൊടുക്കട്ടെ ഒരു സഹോദരിക്ക് വാപ്പ മരിച്ചപ്പോൾ കിട്ടിയ അനന്തര സ്വത്ത് ഉപയോഗിച്ച് വലിയൊരു മസ്ജിദ് ഉണ്ടാക്കി അതാണ് ജാമ്യഅൽ ഖറവീൻ എന്ന് പറയുന്നത് ജാമ്യ ഉൽ ഖറവീൻ എന്നാണ് മസ്ജിദുകൾക്ക് ജാമ്യ് എന്നാണ് പറയുക വലിയ മസ്ജിദുകൾക്ക് ജാമ്യ് എന്ന് പറഞ്ഞാൽ ഇൻക്ലൂസീവ്നെസ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ധാരാളം ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതാണ് ജാമ്യ അവിടുത്തെ ലൈബ്രറിയിൽ അൽ ഹിസാനത്തുൽ ഖറവീൻ ലൈബ്രറിയിൽ വിവിധ വിഷയങ്ങളിലുള്ള കിതാബുകൾ മാനുസ്ക്രിപ്റ്റിൻ്റെ കൂട്ടത്തിൽ ഒരു കിതാബ് ഖൽദൂൻ അവടെ കയ്യൊപ്പിട്ട സ്വന്തം അവർ കയ്യൊപ്പിട്ടൊണ്ട് ലൈബ്രറിയിലേക്ക് സംഭാവന ചെയ്ത കിതാബ് നേരിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞു ഖൽദൂൻ ആരാണെന്ന് നിങ്ങൾക്കറിയാം അറിയില്ലേ കുറേ പേർക്കറിയാം ഖൽദൂൻ വേൾഡ് ഫേമസ് ഫിലോസഫറാണ് അദ്ദേഹത്തിൻ്റെ വിഖ്യാതമായ ചരിത്ര പുസ്തകത്തിൻ്റെ ആമുഖ പുസ്തകം തന്നെ ഒരു എൻസൈക്ലോപ്പീഡിയയാണ് കണക്കാക്കുന്നത് മുഖദ്ദിമ കേട്ടിട്ടുണ്ടോ മുഖദ്മ മുഖ്യമ ഖൽദൂൻ അറബിയിലുണ്ട് ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് കന്നഡ ഭാഷയിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടോ കന്നഡ ഭാഷ മുസ്ലിങ്ങളുടെ ഭാഷയല്ലല്ലോ ഇപ്പോൾ മുസ്ലിം ഭാഷയായി വരികയാണ് നമ്മുടെ ജിയം സക്കാഫിയും കാമിൽ സക്കാഫിയും അബൂ സുഫിയാൻ മദനിയും അങ്ങനെ ഇപ്പോൾ നൂറുകണക്കിന് ആലിമ്യങ്ങൾ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ കന്നഡയെ ഇസ്ലാമാക്കിക്കൊണ്ടിരിക്കുക പണ്ട് ഇസ്ലാമിക ഭാഷയല്ല കന്നഡ ഇന്ത്യയിലെ മുസ്ലിം ഭാഷ എന്ന് പറയുന്നത് ഗുജറാത്തി ഉറുദു പഞ്ചാബി മലയാളം തമിഴ് ബംഗ്ല ഈ ഭാഷകളാണ് ഈ ഭാഷകളിലെല്ലാം ഇസ്ലാമിക സാഹിത്യം വേണ്ടവളം ഉണ്ട് ഇംഗ്ലീഷിൽ ഇസ്ലാമിക സാഹിത്യം ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഉണ്ടായി വരുന്നു അതുപോലെ കന്നഡ ഭാഷയിൽ ഇസ്ലാമിക സാഹിത്യങ്ങൾ ഉണ്ടായി വരുന്നതേ ഉള്ളു ഈ മുഖദ്ദിമയുടെ രചയിതാവ് ഇബിനു ഹൽദോൻ വലിയ ഭൂമിശാസ്ത്രജ്ഞൻ ജിയോഗ്രഫിസ്റ്റ് ആദ്യമായി ഗ്ലോബ് ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റ് അറിയാമല്ലോ പേര് എബിനുറോഷ് അദ്ദേഹത്തിന് സമ്മാനം കിട്ടിയ വെള്ളിയും സ്വർണവും ഒക്കെ ഒരു ഗ്ലോബ് ഉണ്ടാക്കി ലോകത്താദ്യമായി ഉണ്ടാക്കിയത് അദ്ദേഹമാ അതുപോലെ ഗഡികാരം വാച്ച് കണ്ടുപിടിച്ച അൽ ഇദ്രീസ് അങ്ങനെ ഒരുപാട് സയൻറ്റിസ്റ്റുകൾ പഠിച്ചിട്ടുള്ള മസ്ജിദാണ് പള്ളിതർസാണ് അൽ കറവീൻ പള്ളിതർസിലിങ്ങനെ ഈ സയൻസ് പഠിക്കല് ആ പള്ളിക്ക് ഒരുപാട് തൂണുകളുണ്ട് ഒരു തൂണിൽ ഒരു ഉസ്താദ് ഇരിക്കും അദ്ദേഹം എന്താണ് പഠിപ്പിക്കുന്നത് അൽഫീസിയ ഫിസിക്സ് മറ്റൊരു തൂണിൽ ഒരു മാഷിരിപ്പുണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് അൽക്കീമിയ കെമിസ്ട്രി വേറെ ഒരു ചുവരിൽ ഒരാളിരിക്കുന്നു അദ്ദേഹം പഠിപ്പിക്കുന്നത് അൻ അനബാഥാസ് ബോട്ടണി വേറെ ഒരാൾ പഠിപ്പിക്കുന്നത് അത്തഫ്സീർ വേറെ ഒരാൾ അൽ ഹദീസ് വേറൊരാൾ ഫിഖ്ഹ് ഇങ്ങനെ പള്ളിയുടെ തൂണുകളാണ് ഓരോ ക്ലാസ് മുറികൾ ആ തൂണുകളിൽ നിന്ന് പഠിച്ചു വന്ന സയൻറ്റിസ്റ്റുകൾ പടിഞ്ഞാറൻ രാജ്യം യൂറോപ്പ് ചരിത്രത്തിൽ മുന്നേറി ശാസ്ത്രത്തിൽ മുന്നേറുന്ന നാടുകളാണെന്ന് പറയുമ്പോൾ യൂറോപ്പിന് ഈ വെളിച്ചം പകർന്നു കിട്ടിയത് മൊറോക്കോയിൽ നിന്നാണ് മൊറോക്കോയിൽ നിന്ന് കടൽ കടന്നാൽ സ്പെയിനിലെത്തും പതിനാല് കിലോമീറ്റർ തോണിയിൽ അല്ലെങ്കിൽ നീന്തി കടന്നാലും മതി തമിഴ്നാട്ടിലെ പുലികൾ തമിഴ് ഈലം പുലികൾ തമിഴ് ടൈഗേഴ്സ് അവർ ശ്രീലങ്കയിലേക്ക് ശ്രീലങ്കയിൽ നിന്ന് ഇങ്ങോട്ടൊക്കെ നീന്തി കിടക്കാറുണ്ട് പാക്ക് കടലിടുക്ക് അത്രയേ ഉള്ളൂ പതിനാല് കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ജിബ്രാൾട്ടർ കടലിടുക്ക് നീന്തി കടന്നുകൊണ്ടാണ് സോറി ആ കടലിടുക്ക് കടന്നിട്ടാണ് യൂറോപ്പിലേക്ക് ഇസ്ലാം എത്തിയത് സിയാദ് അദിയാഹുനഹുവിൻ്റെ കാലത്ത് അങ്ങനെയാണ് യൂറോപ്പിന് വെളിച്ചം കിട്ടിയത് യൂണിവേഴ്സിറ്റി അപ്പോൾ ജാമ്യ എന്നതാണ് പിന്നെ ജാമ്യ എന്നായി മാറിയത് പള്ളിയിൽ നിന്ന് പുറത്തു കൊണ്ടുപോയി വേറൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയപ്പോൾ അതിന് ജാമ്യ എന്നായി നമ്മുടെ പള്ളി പള്ളിതറസ് അത് കോളേജ് ബിൽഡിങ്ങിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ നമ്മളതിനെന്ത് പറയും കോളേജ് എന്ന് പറയും അത്രയേ വ്യത്യാസമുള്ളൂ ജാമിയത്തുൽ ഖർവീൻ്റെ ചുറ്റുഭാഗത്തും തൊഴിൽശാലകളാണ് കോപ്പറിൻ്റെയും സിൽവറിൻ്റെയും അയേണിൻ്റെയും കോട്ടൺ ടെക്സ്റ്റൈലുകളുടെയും കളറിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഡൈയിങ് വിവിധ തരം ഇൻഡസ്ട്രികളാണ് അവിടെ തൊഴിൽ ചെയ്യുന്ന മുഴുവൻ ആളുകളും വന്ന് ദിവസം ഒരു മണിക്കൂറെങ്കിലും പഠിക്കും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഗവേഷണപരമായ വിദ്യാഭ്യാസവും എല്ലാം പഠിപ്പിച്ച് ഇന്ന് ലോകത്ത് കണ്ടുവരുന്ന വിഷയങ്ങൾക്ക് ആയിരത്തി ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാതൃക കാണിച്ചിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ് അൽ ഖറവിയൻ പിന്നെ ലോകത്ത് വന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് ജെയ്തൂന ട്നീഷ്യയിൽ ഖുർതുബ സ്പെയിനിൽ ഇമാം ഖുർത്തുബിയുടെ നാട് അൽ അസ്ഹർ ഈജിപ്റ്റിൽ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് യൂറോപ്യന്മാർ ഇംഗ്ലീഷുകാർ യൂണിവേഴ്സിറ്റികൾ ആരംഭിക്കുന്നത് ഈടെ ഞാൻ ആർട്ടിക്കിൾ വായിച്ചു സെനത് കൊടുക്കുമ്പോൾ വലിയൊരു കോട്ട് കോട്ടിടുന്നുണ്ട് നമ്മുടെ ഉണ്ട് ബിരുദം കൊടുക്കുമ്പോൾ ഒരു കോട്ടിടും എന്നാൽ യൂണിവേഴ്സിറ്റികളിൽ യൂണിവേഴ്സിറ്റികളിലൊരു കോട്ടിടുന്നത് കാണാം തലയിൽ ഒരു ചട്ടിത്തൊപ്പിയോ ഉണ്ടാകും ഇപ്പോൾ ഒരു തൊപ്പിയുടെ ഒരു തൊപ്പിയുടെ ഒരു പലക വെച്ചിട്ടുള്ള ഒരു സാധനമാണ് യൂണിവേഴ്സിറ്റിക്കാർ കൊടുക്കുന്നത് ഇത് അൽ യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ അന്യ മതക്കാരായ ആളുകൾ വന്ന് പഠിച്ചിരുന്നു ആ മസ്ജിദിനോട് ചേർന്ന് പഠനം വികസിച്ചപ്പോൾ യഹൂദികളും ക്രിസ്ത്യാനികളൊക്കെ അവിടെ വന്ന് പഠിക്കാൻ തുടങ്ങി അവർ പഠിച്ചു പോകുമ്പോൾ അവർക്കും സനതു കൊടുക്കുമ്പോൾ ഈ കോട്ടും ബാഗി ജലബിയ ജിൽബാബ് എന്നാണ് അതിനെ പേരി പറഞ്ഞത് കോട്ടുകൾ ധരിക്കും അപ്പോൾ നേരത്തെ കുബ്ബ വെച്ച തൊപ്പികളായിരുന്നു മിസ്രികളുടെ ചുവന്ന കുബ്ബയും അതിന് ചുറ്റും വെള്ളക്കെട്ടും ഷ്യാമികളുടെ തലയെക്കെട്ട് വലിയ ഒരുപാട് ഞറികൾ വെച്ച് ഇങ്ങനെ ആ ഷ്യാം നാട്ടുകാരുടെ സിറിയ ജോർദാൻ പോലുള്ള അവിടുത്തെ ഇറാഖികളുടെ മറ്റൊരു തലയൊക്കെ അപ്പം ഈ പലക വന്നത് എവിടെ നിന്നാണ് അതിനെക്കുറിച്ച് രണ്ടഭിപ്രായമാണ് അത് പിന്നീട് പാസ്റ്റർമാർ ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റികൾ വന്നപ്പോൾ അവിടെ ക്രിസ്ത്യൻ മുത്താലിമുകൾ തന്നെയാണ് അവരുടെ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചത് നമ്മുടെ മുത്താലിമുകൾ മസ്ജിദുകളിൽസും അഫ്ലാക്കും മൈബസിയും അതുപോലെ അതിൽ ആ ഫൽസഫയും ഹന്തസയും ഹിസാബും മാത്തമാറ്റിക്സും അൽജിബ്രയും ഒക്കെ പഠിക്കുന്നത് പോലെ ക്രിസ്ത്യാനികളുടെ യൂണിവേഴ്സിറ്റികളിൽ ക്രിസ്ത്യൻ മുത്താലിമുകളാണ് പഠിച്ചിരുന്നത് അപ്പോൾ അവരുടെ ഒരു വേഷമാണ് പിന്നെ യൂണിവേഴ്സിറ്റികളിലേക്ക് വന്നത് എന്ന് ചിലർ പറയുന്നു എന്നാൽ ഒരഭിപ്രായം അന്തലസില ജനങ്ങൾ മുസ്ഹഫ് വെക്കാൻ വേണ്ടി തലയ്ക്കുമുകളിൽ തലപ്പാവിനു മുകളിൽ ഒരു പലക വെക്കുമായിരുന്നു ആ പലകൻ്റെ മുകളിലാണ് മുസ്ഹഫ് വെക്കുക അതുകൊണ്ട് ആ മാതൃകയിലാണ് ഈ പലകാ സിസ്റ്റം വന്നത് എന്നും അഭിപ്രായപ്പെടുന്നു ഏതായിരുന്നാലും ഈ ജാമ്യകളിൽ നിന്ന് മസ്ജിദുകളിൽ നിന്ന് ജാമ്യയായി മാറിയതാണ് യൂണിവേഴ്സിറ്റി പേരിടുന്നതിനെപ്പറ്റി വഫാ സാഹിബ് പറഞ്ഞുവല്ലോ അപ്പോൾ ഒരു ജാമ്യാ എന്ന് പറയുന്നത് ചുരുങ്ങിയത് മൂന്ന് കുല്ലിയെങ്കിലും ഉണ്ടാകുമ്പോഴാണ് ഒരു ജാമ്യ ആയി മാറുന്നത് മൂന്ന് കോളേജ് കോളേജുണ്ടെങ്കിൽ ഒരു സ്ഥാപനത്തെ പറ്റി ജാമ്യ എന്ന് പറയും കർണാടകയിൽക്കൊക്കെ പോയാൽ നിങ്ങൾ ചെറിയ മദ്രസക്കും ജാമ്യ എന്നാണ് അവർ പേര് വെച്ചിട്ടുണ്ടാവുക അവിടെയൊക്കെ പഠിപ്പിച്ചിരുന്ന എല്ലാത്തരം ശാസ്ത്രങ്ങളും ഭാഷകളും അക്കാലത്ത് ഹിബ്രു ഭാഷയാണ് പഠിപ്പിച്ചിരുന്നത് അതുപോലെ സുരിയാനി ഭാഷയാണ് പഠിപ്പിച്ചിരുന്നത് പിന്നീട് പേർഷ്യക്കാർ ലോകത്ത് മുഴുവനും ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാഷ പേർഷ്യനായി ഇന്ത്യയിലേക്ക് വന്ന വൈജ്ഞാനിക വിപ്ലവത്തിൽ സെൻട്രൽ ഏഷ്യ വഴി ഇറാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും അങ്ങനെ ഡൽഹിയിലേക്ക് ഡൽഹിയിൽ നിന്ന് തെക്കോട്ട് വന്ന ആ ഒരു വിജ്ഞാനരീതിയിലൂടെ നമ്മുടെ കിതാബുകളിൽ തന്നെ ഫാരിസി പദങ്ങൾ കാണാം ഇല്ലേ ഫാരിസി അറിയുന്നവർ കൈപ്പൊക്കാഹിബ് പറഞ്ഞേ എല്ലാവർക്കും അറിയാം ഫാരിസി അറിയാത്തവർ കൈപ്പൊക്ക ഫാരിസി എല്ലാവർക്കും അറിയാം മീസാൻ ഓദ്യേമോ എല്ലാവരും ഓദ്യയില്ലേ ഇപ്പൊ ഫാരിസി എല്ലാവർക്കും അറിയാം പാരി ചേർന്ന് കൈപോക്ക എല്ലാവർക്കും അറിയാം അല്ലേ മീസാന ഓതിയിട്ടുണ്ട് എന്നൊക്കെ കുട്ടികൾ പഠിക്കുന്നുണ്ട് റോഹിൽ ബയാൻ മറിച്ചാൽ അതിൽ കാണാം അങ്ങനെയുള്ള വചനങ്ങൾ അപ്പം പേർഷ്യൻ ലാംഗ്വേജ് മുത്താലിമുകൾ ദർസിൻ്റെ ലാംഗ്വേജ് ആയിരുന്നു ഒരു കാലത്ത് അന്നത്തെ കുറെ സയൻസുകൾ പഠിപ്പിച്ചിരുന്നത് ആ ഭാഷയിലായിരുന്നു ഇന്ന് ഇന്ത്യക്കാരെ പോലുള്ള ബ്രിട്ടീഷ് ആധിപത്യത്തിൽ കഴിഞ്ഞ കുറഞ്ഞ രാജ്യങ്ങൾ ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് മുത്താലിമുകൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു അപ്പോൾ ഫാരിസി ഇംഗ്ലീഷ് ഫാരിസി ദർസ് മസ്ജിദിൽ വെച്ച് പഠിപ്പിക്കാമെങ്കിൽ ഇംഗ്ലീഷും മസ്ജിദിൽ വെച്ച് തന്നെ പഠിപ്പിക്കാം ഖുലാസയും ഉഖ്ലൈദിസും തഷരീഹുൽ അഫ്ലാക്കും ഫൽസഫയും മസ്ജിദിൽ വെച്ച് പഠിപ്പിക്കാമെങ്കിൽ പോളിറ്റിക്കൽ സയൻസും എക്കണോമിക്സും സോഷ്യോളജിയും സൈക്കോളജിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കൊമേഴ്സും ബിസിനസ് സ്റ്റഡീസും എല്ലാം മസ്ജിദിൽ വെച്ച് തന്നെ പഠിപ്പിക്കാം അതാണ് നമ്മുടെ പഴയകാല ആലിമീങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് മുത്താലിമകൾ എന്തായിരിക്കണം ആധുനിക സൈക്കോളജിസ്റ്റുകൾ പഠിപ്പിക്കുന്ന തിയറികൾ പക്ഷേ ആധുനിക സൈക്കോളജിസ്റ്റുകളെല്ലാം കോപ്പി നേരത്തെ ഫാഹിബ് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനെന്ന് എറിക് ബേൺ എറിക് ബേൺ എന്ന് പറഞ്ഞാൽ ടി എ സൈക്കോളജി എന്ന് നാട് നിങ്ങളെ പഠിപ്പിക്കപ്പെടുന്ന ഒരു സൈക്കോളജിയാണ് എറിക് ബേൺ എന്ന് പറഞ്ഞാൽ സ്വയം തൂങ്ങിച്ചത്ത ആളാണ് സൂയിസൈഡ് ചെയ്ത ശാസ്ത്രജ്ഞനാണ് ലോകത്തറിയപ്പെട്ട സയൻറ്റിസ്റ്റുകൾ ഈ സൈക്കോളജിസ്റ്റുകൾ മുഴുവനും സ്വന്തം ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ഡാനിയൽ കാർലേൽ ഫ്രോയിഡ് സെഗ്മെൻറ് ഫ്രോയിഡ് ഇവരെല്ലാം സ്വന്തം ഫാമിലി ലൈഫ് പൊളിഞ്ഞവർ സൂയിസൈഡ് ചെയ്തവർ ആണ് എന്ന് പറഞ്ഞാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കാത്തവരാണ് എന്നാൽ ഇമാം ഖസാലി അലഹി അള്ളാഹു അൻഹു ഇമാം റാസി അള്ളാഹു അൻഹു ഇങ്ങനെ ഇസ്ലാമിക സൈക്കോളജിസ്റ്റുകൾ അവർ മനഃശാസ്ത്രത്തിലൂടെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് മരിക്കുന്ന സമയത്ത് ആത്മവിശ്വാസത്തോടെയും സന്തോഷത്തോടെയും കുളിച്ചൊരുങ്ങി റെഡിയായി കഫമ്പുട എടുത്തു വെച്ചിട്ട് അസ്രൈലിനെ സ്വീകരിച്ച ആളുകളാണ് ഇത് എവിടെ നിന്നാണ് സ്റ്റുഡൻ സൈക്കോളജി നമുക്ക് പഠിക്കാനുള്ളത് ഇത് മെഡിക്കൽ സ്റ്റുഡൻസും എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസും കോളേജിൽ പോകുന്നവരും മനസ്സിലാക്കണം നിങ്ങളെല്ലാവരും വായിക്കേണ്ട പുസ്തകമാണ് താലീമുൽ മുത്ത അല്ലിം പുസ്തകം തന്നെ എല്ലാവർക്കും വായിക്കാമല്ലോ അറബിയിൽ കിതാബ് എന്നാണ് പറയുക താലീമുൽ മുത്ത അല്ലിം സ്റ്റുഡൻസിൻ്റെ വേണ്ട എല്ലാ ബിഹേവിയർ എല്ലാ ഗുണങ്ങളും അതിൽ പറയുന്നുണ്ട് ആദാബുൽ മുത്തഅലിം ഇമാം നബബിർ അലി അള്ളാഹു കിതാബ് ഷറഹുൽ മുഹദുബിൻ്റെയും മറ്റും ആമുഖത്തിൽ കൊടുത്തിട്ടുണ്ട് മാത്രമല്ല അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ അത്തിബിയാൻ ഫി ആദാബി ഹമലത്തിൽ ഖുർആൻ എന്നു പറഞ്ഞ പുസ്തകം കിതാബ് അത് വായിച്ചാൽ ഒരു സ്റ്റുഡൻസിനുണ്ടാകേണ്ട സ്റ്റുഡൻറിനുണ്ടാകേണ്ട ജീവിത വിജയത്തിൻ്റെ എല്ലാ മാർഗവും അതിൽ പറയുന്നുണ്ട് പുസ്തകം വായിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഇടം ഏതാണ് ഗാർഡനിൽ അല്ലേ ഉദ്യാനത്തിൽ ഉദ്യാനത്തിലിരുന്ന് വായിക്കാൻ കഴിയോ ഇല്ല കാറ്റുകയുള്ളു നല്ല സുഖം ഉണ്ടാകും വൈകുന്നേരം വരെ ഇരുന്നാലും പത്തു പേജ് തീരൂല കാരണം ആസ്വദിച്ചുകൊണ്ടേയിരിക്കും ഇമാം നബീ റതി അള്ളാഹുൻ വിശദീകരിക്കുന്നുണ്ട് ഒഴിഞ്ഞ അടഞ്ഞ മുറിയിലാണ് വായിക്കേണ്ടത് ആരും വരാത്ത ശല്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ പുതിയ ലൈബ്രറികളൊക്കെ രൂപപ്പെടുത്തുമ്പോൾ ആ രീതിയിൽ ഐസൊലേറ്റഡ് കോർണറുകൾ വായിക്കാൻ വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്യുകയാണ് അല്ലിമിന് വേണ്ട ക്വാളിറ്റീസ് അതാണ് ഉൻ വബുൽ ബുദ്ധി വേണം ബുദ്ധി എങ്ങനെ ഉണ്ടാവുക ബുദ്ധി നാം വിചാരിച്ചാൽ ഉണ്ടാകുമോ ഐക്യു പരിശോധിച്ചാൽ ഒരുവിധം ആളുകളുടെ ഒക്കെ ഐക്യു നല്ല ഉഷാറായിരിക്കും നമ്മുടെ നാട്ടിലെ കർഷകൻ്റെയും ഒരു സയൻറ്റിസ്റ്റിൻ്റെയും ഐക്യു പരിശോധിച്ചാൽ ചിലപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ബുദ്ധിയുണ്ട് ബുദ്ധിയെ ട്യൂൺ ചെയ്യുകയാണ് വേണ്ടത് ബുദ്ധിയെ ട്യൂൺ ചെയ്യാൻ ആവശ്യമായ ആത്മീയവും ഭൗതികവുമായ റെമഡിയൽസ് സൊല്യൂഷനുകളുണ്ട് ബുദ്ധിയെ കീപ്പ് ചെയ്യാൻ വേണ്ടി സലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബിൽ അതിൻ്റെ മരുന്നുകൾ പറയുന്നുണ്ട് കൂടുതൽ കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കരുത് മിൻ മിൻ അന്ന സുമ മീൻസമി കൊഴുപ്പ് അത് വിഷം ആണ് പോയ്സണ അതുപോലെ കയ്പ് കൂടുതലെടുത്ത് കഴിക്കരുത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണം മറ്റൊന്ന് ഭക്ഷണം കുറച്ച് കഴിക്കണം കുറച്ച് കഴിക്കുമ്പോൾ ബുദ്ധിയും കൂടും ആരോഗ്യവും കൂടും എന്നാണ് പറയുന്നത് താജുൽ ഉലമ റഫ താജുൽ ഉലമ അനുസ്മരണ ഗ്രന്ഥം ഇപ്പം എല്ലാവരും വായിക്കുന്നുണ്ട് അല്ലേ എസ് വൈ എസിന്റെ ബുക്ക് ടെസ്റ്റ് നടത്തുന്നുണ്ട് മലയാളം അറിയുന്നവരൊക്കെ ഞാൻ നേരത്തെ ചോദിച്ചാൽ അത് മലയാളം എഴുതാനും വായിക്കാനും എല്ലാവരും പഠിക്കണം കാരണം ഈ നാട്ടിൽ ഇപ്പം മലയാളം പറഞ്ഞാൽ ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് അത് നഷ്ടപ്പെട്ടാൽ നമുക്ക് എൽമിൻ്റെ വലിയൊരു ലോകം നഷ്ടപ്പെടും കേരളീയർക്ക് വിജ്ഞാനത്തിൻ്റെ വലിയ ഒരു വാതായനം വലിയൊരു ബഹറായിരുന്നു അറബി മലയാളം ഇന്നും മദ്രസകളിൽ അത് പഠിപ്പിക്കുന്നുണ്ട് അതെങ്ങാനും നഷ്ടപ്പെട്ടാൽ പതിനായിരത്തിലേറെ കിതാബുകളാണ് വിജ്ഞാനത്തിൻ്റെ ലോകത്തു നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് അറബി മലയാളം അതുപോലെ ഇപ്പോൾ മലയാളം നമുക്ക് അറിയുന്ന ഒരു ഭാഷയും നമ്മൾ ഒഴിവാക്കി കളയരുത് അത് നിലനിർത്തണം അപ്പോൾ താജുല്ലുലമ അനുസ്മരണം ഇപ്പോൾ നാട്ടിൽ ഒരു ടെസ്റ്റ് നടത്തുന്നത് കൊണ്ട് എല്ലാ ആബാലവൃതം ജനങ്ങളും വായിക്കുകയാണ് എന്നാൽ നൂറുൽ ഉലമയുടെ കൃതിയുണ്ട് അനുസ്മരണ കൃതി അത് വായിച്ചാൽ നിങ്ങൾക്കറിയാം അവരുടെ ജീവിതത്തിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട ക്വാളിറ്റി ആയിരുന്നു ഒന്ന് കുറഞ്ഞ ഉറക്കം കുറഞ്ഞ ഭക്ഷണം ഉറക്കം കുറഞ്ഞാൽ ബുദ്ധി വർദ്ധിക്കും ഭക്ഷണം കുറഞ്ഞാലും ബുദ്ധി വർദ്ധിക്കും രണ്ടു നേരമേ ഭക്ഷണം യഥാർത്ഥത്തിൽ ചൂട് കാലത്ത് പ്രത്യേകിച്ചും രണ്ടു നേരമേ ഭക്ഷണം കഴിക്കേണ്ടതുള്ളൂ ചിലർ വിചാരിക്കും ഇതൊക്കെ കിതാവ് പറയുന്നുണ്ടെങ്കിലും അത് മാത്രം നടക്കൂലെന്ന് നടക്കണമെങ്കിൽ ഒരാൾക്കൊരു കാര്യം ചെയ്യണമെന്ന് ചെയ്യണമെന്താൽ എന്തു വേണം നാല് കാര്യങ്ങൾ അല്ലേ എന്തൊക്കെ അസ്മു വേണം തീരുമാനിക്കണം രണ്ടാമത് ചെയ്യാൻ തുടങ്ങണം മൂന്നാമത് അത് കണ്ടിന്യൂ ചെയ്യണം നാലാമത്തേത് തുടർന്നു കൊണ്ടേ ഇരിക്കണം കണ്ടിന്യൂ ചെയ്യുന്ന നാൽപ്പത് ദിവസം ഇപ്പോൾ ചൂട് തുടങ്ങി ഇവിടെ ഫെബ്രുവരി പതിനഞ്ച് മുതൽ മഴക്കാലമാകുന്നതുവരെ രണ്ടു നേരം ഭക്ഷണം കൊഴുപ്പുള്ളതൊക്കെ പ്രത്യേകിച്ച് ഒഴിവാക്കുക പ്രത്യേകിച്ച് കിണറുകളിലൊന്നും വെള്ളം ഉണ്ടാവില്ല അപ്പോൾ ഇറച്ചി മീനൊക്കെ ഒഴിവാക്കിയാൽ പാത്രം കഴുകാൻ കുറച്ച് വെള്ളം മതി കൈ കഴുകാൻ കുറച്ച് വെള്ളം മതി ചിലവ് ചുരുക്കാൻ കഴിയും കുളിക്കാനും കുറച്ചു വെള്ളം മതിയാകും കാരണം ഇറച്ചി മീനും കൂട്ടുന്ന ആൾ വിയർപ്പ് കൂടുതൽ വാസനിക്കും അപ്പോൾ വെള്ളം കൂടുതൽ വേണ്ടി വരും അപ്പോൾ ബുദ്ധി വർദ്ധിക്കാൻ ഭക്ഷണത്തെ നിയന്ത്രിക്കണം അതുപോലെ ബുദ്ധി കൂടാൻ പറ്റിയ പലതരം ഔഷധങ്ങളുണ്ട് അതൊക്കെ ചോദിച്ച് പഠിച്ചോളാം അത്തരം മരുന്നുകൾ ഭക്ഷണത്തിലെ ക്രമീകരണങ്ങളിലൂടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ കഴിയും പിന്നെ ബുദ്ധിയെ ട്യൂൺ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് വിഷ്വലൈസേഷൻ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഓർത്ത് നോക്കുക എന്താണ് ഇൽമ് സൂറത്തുൽ മനസ്സിൽ രൂപപ്പെടുന്ന പിക്ചറാണ് ഇൽമെന്ന് പറയുന്നത് പിക്ചർ ചിത്രമാണ് ഇപ്പം സ്മാർട്ട് ഫോൺ ഉള്ളത് കൊണ്ട് നമുക്കറിയാം അതിൽ മെമ്മറിയുണ്ട് വോയിസ് മെമ്മറിയുണ്ട് വീഡിയോ മെമ്മറി ഉണ്ട് ഗാലറി ഉണ്ട് ഇതുപോലെ നമ്മുടെ തലച്ചോറിലും ഇതെല്ലാ സാധനമുണ്ട് ശബ്ദം സൂക്ഷിക്കുന്ന ഭാഗമുണ്ട് പിക്ചറുകൾ സൂക്ഷിക്കുന്ന ഭാഗമുണ്ട് കൂവത്ത് ഹാഫുലയുണ്ട് കൂവത്ത് മുത്തസറിഫയുണ്ട് കൂവത്ത് ഹയാലുണ്ട് പലതരത്തിലുള്ള ഭാഗങ്ങൾ തലയിലുണ്ട് തലച്ചോറിൽ തെറ്റായ ചിന്തകൾ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഏത്

നാസിയത്തിൻ അബൂജഹലിനോട് പറഞ്ഞതാണ് നിന്റെ മൂർധാവ് ഞാൻ പിടിക്കും ഈ പനി അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ എന്താ മൂർധാവിൻ്റെ പ്രത്യേകത ഖാദിബത്തിൻ ഖാത്വ തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാക്കുന്നത് ഈ മൂർധാവാണ് അപ്പോൾ ഈ മൂർധാവിൽ അടഞ്ഞുകൂടുന്ന നെഗറ്റീവ് എനർജികളെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന ആൾട്രോവയലറ്റ് എനർജികളെ ഡിസ്ചാർജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം സുജൂത് ചെയ്യലാണ് എന്ന് ആധുനിക ഹെൽത്ത് സയൻസ് പറയുന്നു സുജൂദിനെ ഒരു പൊസിഷൻ ഇവിടെ യോഗയുണ്ട് മറ്റു പലതരം എക്സർസൈസുകളുണ്ട് ക്രാറ്റയുണ്ട് കളരിയുണ്ട് പലതുമുണ്ട് നെറ്റി തലത്ത് വെച്ച് ചെയ്യുന്ന ഒരു എക്സർസൈസ് ഒരു ധ്യാനമുറ ലോകത്ത് ഒരു മതത്തിലുമില്ല ഒരു ജാതിയിലുമില്ല നെറ്റി നെറ്റി യഥാർത്ഥത്തിൽ അതിൻ്റെ എന്താ പറയുക നമ്മൾ ഫോണൊക്കെ റീസ്റ്റാർട്ട് ചെയ്യും റീസ്റ്റാർട്ട് ബട്ടനാണ് അവിടെ റീസ്റ്റാർട്ട് ചെയ്യുകയാണ് നിസ്കാരം കഴിയുന്നതോടുകൂടി ബുദ്ധി വീണ്ടും അതിനെ ഒന്ന് ക്രമപ്പെടുത്തും തലച്ചോറിലേക്ക് പലതും കയറി ചെല്ലുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ സീറ്റ് ഡ്രൈവിൽ തന്നെ ഒരുപാട് ഫയലുകൾ നമ്മൾ വെച്ചാൽ അത് ഹാങ് ആകും അപ്പോൾ അതിനെ ഡ്രൈവുകൾ മാറ്റി കൃത്യമായി ഫയൽ ചെയ്യണം ഇതുപോലെ തലയിലേക്ക് ഇപ്പം തന്നെ അങ്ങനെ ആവുന്നുണ്ടാവുക ഞാൻ സ്റ്റോപ്പ് ചെയ്യാം രാവിലെ മുതൽ കുറേ കേട്ടുകൊണ്ടിരിക്കുക അല്ലേ അപ്പം അതൊന്ന് ക്രമപ്പെടുത്തണമെങ്കിൽ ഒരു ബ്രേക്ക് വേണം ഓൾ സ്റ്റാൻഡ് അപ്പ് സിറ്റാ ഒരു ബ്രീത്ത് എടുക്കാം ഹൂ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് ബ്രീത്ത് ഡീപ് ബ്രീത്ത് ഡീപ് ബ്രീത്ത് നേരിട്ട് ശ്വാസം വലിക്കുക അതൊരു ബ്രേക്കാണ് ഈ തലച്ചോറിന് വരുന്ന ക്ഷീണത്തെ ക്രമീകരിക്കാനുള്ളൊരു ബ്രേക്കപ്പാണ് വതൂ ചെയ്യുക വതൂ ചെയ്യുമ്പോൾ മുഖം കഴുകും വായ കഴുകും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും കാല് കഴുകും പുറത്ത് കാണുന്ന അഴുക്ക് വരുന്ന ഭാഗങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കും അപ്പോൾ അതും തണുക്കും പിന്നെ ഉതൂ ചെയ്താൽ ഉടനെ എന്ത് ചെയ്യണം ബിലാൽ റതി അള്ളാഹു അനഹുവിനെ സ്വർഗ്ഗത്തിൽ കാണാൻ കാരണം എന്തായിരുന്നു എനിക്ക് പ്രത്യേക അങ്ങനെ ഇല്ല നബി ഞങ്ങൾ ചോദിച്ചാൽ എന്താ ബിലാൽ നിന്നെ അവിടെ കാണാൻ കാരണം അള്ളാഹു അനഹു ഉദൂ ചെയ്യുമ്പോഴൊക്കെ ഞാൻ രണ്ടര നിസ്കരിക്കും എന്ന് ബിലാൽ റതി അള്ളാഹു അനഹു പറഞ്ഞു അപ്പം ആ നിസ്കാരം ഉദൂവും നിസ്കാരവും കൂടെ കഴിയുന്നതോടുകൂടി കമ്പ്യൂട്ടറിൽ ഇരുന്ന് കണക്ക് കൂട്ടി പ്രോഗ്രാം ചെയ്ത് തലപുണ്ണാക്കിയവന് ഒരു ഡിസ്ചാർജിങ്ങിലൂടെ നല്ല എനർജി തിരിച്ചു വരും അതുകൊണ്ട് നമുക്ക് വർക്കുകൾ കൂടുതലുണ്ടെങ്കിൽ എന്തായാലും അസറാവാം വരെ ഉണ്ടല്ലോ അപ്പം മൂന്ന് മണിക്ക് നിസ്കരിക്കാം എന്ന് കരുതി കണ്ടിന്യൂ ആയി ഇരിക്കരുത് അങ്ങനെ ഇരുന്നാൽ ഒന്ന് ഊരവേദന വരും ഒരു മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് എഴുന്നേൽക്കണം മറ്റൊന്ന് ബുദ്ധിക്ക് ലോഡ് ഓവറാകും അപ്പം മനസ്സിലാകാൻ പ്രയാസമാകും അപ്പോൾ അതിന് റിഫ്രഷ് കൊടുക്കണം അതാണ് സമയങ്ങൾ വളരെ കൃത്യമാക്കിക്കൊണ്ട് ഇന്ന സ്വലാത്ത ടൈം ബൗണ്ട് വിഭാഗത്താക്കിയിട്ട് നിസ്കാരത്തെ വെച്ചിട്ടുള്ളത് അതുപോലെയുള്ള വേറെ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇവിടെ ഈ ചരൽ മണ്ണ് ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ ഇനി കുറച്ച് പൈസ സമ്മേളനത്തിന് നല്ല പൈസ കിട്ടിയാൽ മിക്കവാറും ഒന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്യും നല്ല മരങ്ങൾ വെക്കും പുല്ല് വെക്കും എന്നാലും കുറേ ഭാഗം അതൊന്നും വെക്കാതെ ഇടണം ആ ചരൽ മണ്ണിലൂടെ ഒരു പത്ത് മിനിറ്റ് ചെരുപ്പ് ചവിട്ടാതെ നടക്കണം നബി നബിസ്വല്ലാഹു അലിഹി വസലമ തങ്ങൾ അങ്ങനെ നടക്കുമായിരുന്നു പ്രത്യേകിച്ച് രോഗികളെ സന്ദർശിക്കാൻ പോകുമ്പോൾ നബി തങ്ങളെ ചെരുപ്പ് ചവിട്ടാതെയാണ് പോവുക അത് കാരണം പറയുന്നത് കൂടുതൽ കൂലി കിട്ടാൻ വേണ്ടിയാണെന്നാ അത് ശരിയാണ് അതോടൊപ്പം തന്നെ രോഗികളെടുത്ത് പോകുമ്പോൾ എന്തായാലും ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകും രോഗികളുടെ അണുബാധ ഇങ്ങോട്ട് ഉണ്ടാകും അപ്പം ആ മണ്ണിലൂടെ നടന്നു വന്നാൽ ആ ആ ടോക്സിക് ഭൂമിയിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോവുകയും ശരീരം ശുദ്ധിയാവുകയും ചെയ്യും മണ്ണ് തൊടാം നമ്മളെപ്പോഴാണ് മണ്ണ് തൊടുന്നത് മരിച്ചിട്ട് കവറിൽ കൊണ്ടുപോയി വെച്ചാൽ ഒരു മണ്ണ് ഉരുട്ടിയിട്ട് മുഖത്ത് വെക്കും അപ്പോഴേ തൊടുള്ളൂ അല്ലെങ്കിൽ നമ്മുടെ ചെരുപ്പിൽ തന്നെയാണ് പിന്നെ ബസ്സിലും കാറിലും ലോറിയിലും ടൈൽസിലും മാർബിളിലും അങ്ങനെ തന്നെയാണ് മണ്ണ് തൊടുന്നില്ല സുജൂദിനെ പറ്റി തന്നെ പറയുന്നു വഖാൻ അക്സർ സഹാബ് അവര് ആയിരുന്നു അവരെ പറ്റി കാണാം അതുപോലെ പിൽഖാലക്കാരെ പലരെ പറ്റിയും കാണാം അവര് തറയിൽ തന്നെയാണ് സുജൂതി ചെയ്യുക അപ്പൊ മണ്ണിൽ തന്നെ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസ് കാണാം ഹെഡിങ് കൊടുത്തിരിക്കുന്ന അതാ സുജൂതി ചെയ്യുന്നത് മണ്ണിൽ സുജൂതി ചെയ്യുന്നതിനെ പറ്റി നബി നബിസ്വല്ലാഹു അലിഹി തങ്ങൾ മണ്ണിൽ സുജൂതി ചെയ്തു എഴുന്നേറ്റപ്പം നെറ്റിയിലും മൂക്കിൻ്റെ തലയിലും ചളിയുണ്ടായിരുന്നു എന്ന് അത് പായയില്ലാത്തത് കൊണ്ടാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാ അല്ലെങ്കിൽ ഭൂമിയുടെ ഉൽപ്പന്നങ്ങൾ മാർബിള് ഗ്രാനൈറ്റ് മണ്ണിൻ്റെ ഇഷ്ടിക പോലുള്ളതിൽ അതുമല്ലെങ്കിൽ പിന്നെ അടുത്ത ഭൂമിയുടെ പ്രൊഡക്റ്റുകൾ പുൽപായകൾ കാർപ്പറ്റുകൾ മുസല്ല ഈ മുസല്ല എന്ന് പറഞ്ഞാൽ ചൈനയിൽ നിന്ന് ജൂതന്മാർ ഇറക്കുമതി ചെയ്തതാണത് മുസല്ല എന്നാണ് അതിൻ്റെ പേര് ജാനമാസ് അതില്ലെങ്കിൽ നിസ്കാരം നിസ്കാർ എന്നാണ് ചില ആളുകളുടെ ധാരണ ഇപ്പം വീടുകളിലൊക്കെ ചെന്ന നിസ്കരിക്കാൻ പായുണ്ട് വേറെ എന്തുണ്ടെങ്കിലും ജാനമാസ് കൊണ്ടുവരണം ഇത് നമ്മുടെ ഹെൽത്ത് ബുദ്ധിയും കുറക്കാൻ വേണ്ടി ജൂതന്മാർ ഉൽപ്പാദിപ്പിച്ച സാധനമാണ് അപ്പം അവിടെ പരിപുരുത്ത സ്ഥലത്തും അതുപോലെ വിരിക്കുകയാണെങ്കിൽ കട്ടി കുറഞ്ഞതായിരിക്കണം വലിയ ഹെവി നല്ല കട്ടിയുള്ള ഈ തരം സജ്ജാതകളാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത് ഇമാമിനാണെങ്കിൽ രണ്ടും മൂന്നും നാലുമൊക്കെ ഉണ്ടാവും കിടക്കൻ്റെ മോളെന്നാണ് ഇമാമ നിസ്കരിക്കുക ഇമാമു എല്ലാവരും ഒരേ സ്ഥലത്ത് വെച്ച് തന്നെ നിസ്കരിക്കേണ്ടത് അപ്പം അങ്ങനെ നിസ്കരിക്കുമ്പോൾ കൈയിൻ്റെ അടിവശം ശരിക്കും നിലത്തമറന്ന് കാലിൻ്റെ വിരലുകൾ കിവിലയ്ക്ക് മുന്നിട്ടാണ് നിൽക്കേണ്ടത് അപ്പം നൃത്തത്തിൽ നിന്ന് അതേ സ്ഥാനത്ത് നിന്ന് മടങ്ങി സുജൂതിലേക്ക് പോയാലും കാലിന്റെ വിരൽ മാറാൻ പാടില്ല സെയിം പൊസിഷനിലായിരിക്കണം അപ്പൊ ആ വിരൽ നേരെ കിബിലൊക്കെ നേരെ നിൽക്കും സുജൂതിൽ നിന്ന് എഴുന്നേറ്റ് വന്നാൽ എഴുചാലിലേക്ക് വന്നാൽ തങ്ങൾ പഠിപ്പിച്ചത് യസ്തവിയ നട്ടില് നേരെ നിൽക്കണം അപ്പൊ അവിടെ നേരെ നിൽക്കണം വളഞ്ഞു നിൽക്കാൻ പാടില്ല ഈ പൊസിഷനുകളെല്ലാം നമ്മുടെ ബുദ്ധിയെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്നത് പക്ഷേ ഇത് നേരത്തെ പറഞ്ഞ പോലെ നോയിങ് ഈസ് നോട്ട് ഡൂയിങ് ആർക്കാണ് അറിയാത്തത് കൈഫിയതു സ്വലാത്ത് അറിയാത്തവരാരെങ്കിലും ഉണ്ടോ നൂറ് ശതമാനം കൈഫിയത്ത് സ്വലാത്ത് അനുസരിച്ച് നിസ്കരിക്കുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷേ വളരെ വിരളമായിരിക്കും അത് നമ്മുടെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ അതുപോലെ തേൻ കുന്തിരുക്കം പല പല മരുന്നുകളും നബിസ്വല്ലാഹു അലിഹി വസല് തങ്ങൾ തുത്ബുൻ നബവിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് തുത്ബിൻ്റെ കിതാബുകൾ ഇവിടെ ലൈബ്രറിയിലുണ്ട് മറ്റൊന്ന് ഉത്സാഹം വേണം അപ്പോ സാർ പറഞ്ഞു തന്നല്ലോ അത് ഐ എം എൻജോയിങ് ബൈ ലേണിങ് ആസ്വദിച്ചു കൊണ്ട് പഠിക്കണം കൂടുതൽ സഹിച്ചിരുന്നു കൊണ്ട് പഠിക്കണം ബുദ്ധി കൂർമ്മതയുണ്ടാകണം ടീച്ചേഴ്സിൻ്റെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് മുന്നേറണം കുറഞ്ഞ കാലം കൊണ്ട് തീർക്കുന്ന കോഴ്സുകളാകാം പാടില്ല ദീർഘകാലം പഠിക്കണം അങ്ങനെ പഠിക്കുമ്പോഴാണ് ഗിഫ്റ്റഡ് നോളജ് കിട്ടുന്നത് എന്ന് സൂറത്തുൽ കണ്ടില്ലേ എന്താണ് മില്ലതുന്ന എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം എൽമ കിട്ടുന്നത് അള്ളാഹു താല നൽകിയിട്ട് തന്നെയാണ് അള്ളാഹു നമുക്ക് എഴിമ് വർദ്ധിപ്പിച്ചു തരട്ടെ ഗിഫ്റ്റഡ് നോളജ് എന്ന് പറഞ്ഞാൽ ലതുന്നീയായ എൽമ അത് രണ്ട് കാര്യം പഠിക്കുമ്പോൾ ആ രണ്ടും എടുത്തൊരു പ്രയോഗം നടത്തിയാൽ മൂന്നാമത്തെ ഒരു എൽമ കിട്ടും ഹൈഡ്രജനും ഓക്സിജനും പഠിച്ചാൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നോക്കിയാൽ വാട്ടർ കിട്ടും മൻ അലം പഠിച്ച നോളജ് അനുസരിച്ച് ഒരു ഒരു ആക്ഷൻ നടത്തിയാൽ അള്ളാഹുത്താല അതിൽ നിന്ന് പുതിയ നോളജുകൾ കൊടുക്കും അമൽ ചെയ്യുമ്പോൾ അള്ളാഹുത്താല തലയിലേക്ക് നേരെ ഇറക്കി കൊടുക്കും അതാണ് ലതുന്നിയായ ഇൽം ലതുന്നീയായ ഇൽമുള്ള വലിയ മഹാന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും നമുക്കും ലതുന്നീയായ ഇൽമ് ചെറിയ തോതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അത് ഏതാണ് നമ്മളിങ്ങനെ പഠിച്ചാൽ ഒന്നാം ക്ലാസ്സിൽ പഠിച്ച് രണ്ടാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ രണ്ടാം ക്ലാസ്സിൽ നിന്ന് ആ പുസ്തകത്തിൻ്റെ അതേ ലഫ്തുകൾ വായിക്കുമ്പോൾ നേരത്തെ കാണാത്ത ചില മീനിങ്ങുകൾ നമ്മുടെ മനസ്സിലേക്ക് വരും ഇൽഹാമായിട്ട് കിട്ടുന്നതാണ് അത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ തോതനുസരിച്ച് കൂടുതലായി ലഭിച്ചുകൊണ്ടിരിക്കും സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും മറ്റുമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ വാക്കുകൾ കൂടി പറഞ്ഞിട്ട് ക്ഷീണമാകുന്നുണ്ടോ ക്ഷീണമാണെന്നറിയാ പോക്കുക ക്ഷീണമല്ലാത്തവർ ഗ്രേറ്റ് മാ ഇതും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്ക നമുക്ക് അഭിമാന ബോധം വേണം എന്താ അഭിമാന ബോധം വേണ്ടത് നാം മുസ്ലിംകളാണ് മുസ്ലിം ആകുന്നതിൽ അഭിമാനമുള്ളവർ കൈപ്പോക്ക മുസ്ലിം ആയതിൽ നമുക്ക് അഭിമാനമുണ്ട് സുന്നിയായതിൽ അഭിമാനമുണ്ട് അ ഉണ്ടോ അല്ലേ ഉണ്ട് ഇനി സ്റ്റുഡൻറ് ആയതിൽ അഭിമാനമുണ്ട് വിദ്യാർത്ഥിയായതിൽ പഠിക്കാൻ കഴിയുന്നതിൽ അഭിമാനമുള്ളവർ കൈവക്ക അല്ലെ തൊഴിലിനു പോയിട്ടില്ല ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെയ്യുന്ന വിഷയത്തിൽ അഭിമാനം ഉണ്ടാകണം മുഹമ്മദു റസൂൽഹി സല്ലാഹു അലിഹി വസ്ലാം തങ്ങളുടെ ഉമ്മത്തായതിൽ അഭിമാനമുണ്ട് അപ്പൊ അതുകൊണ്ട് എന്ത് വരും മുത്തനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുന്നതിൽ അഭിമാനം ഉണ്ടാകണം കൈ ഡൗൺ ൊപ്പിയൊക്കെ ഒന്ന് എടുത്ത് പോക്കാൻ പറ്റൂ എല്ലാവരും തൊപ്പി എടുത്ത് പോക്ക് എല്ലാവരും കാണി മുത്ത് നബിയുടെ സുന്നത്ത് പിൻപറ്റുന്നതിൽ എന്തുണ്ട് അഭിമാനമുണ്ട് അല്ലേ ഉണ്ടാകണം മതി നമുക്ക് സിനി സ്റ്റാറുകളുടെ സ്പോർട്സ് സ്റ്റാറുകളുടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാൻ ഫാൻസ് അസോസിയേഷൻ അങ്ങനെ ആരാണ് ആരുടെ ഫാനാണ് നാം ഫാനു ഫി ഹസന ബെസ്റ്റ് റോൾ മോഡൽ ഫോർ യു ഇസ് മെസ്സേഞ്ചർ അലൈഹി വസല്ലം അപ്പോൾ അഭിമാനം കൊള്ളണം അതിൽ അപ്പോൾ ഒരിക്കലും നമ്മുടെ ഫാൻസ് ലോവയിസ്റ്റ് ആകാൻ പാടില്ല ഞാനിപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നില്ല അത് നിങ്ങൾ ഈ വീട്ടിൽ ചെന്നിട്ട് നോക്കിയാൽ മതി പൊക്കിളിൻ്റെ താഴെ പാൻസ് എടുക്കുന്ന തുണിയൊടുക്കുന്ന ഒരാളും എസ് എസ് എഫുകാരനായി ഉണ്ടാകാൻ പാടില്ല ഇന്ന് സുഭിക്ക് ഒരു ജില്ലാ സെക്രട്ടറിൻ്റെ പാൻസ് അയപ്പിച്ച് തുണി എടുക്കാൻ പറസ്കാരം ശരിയാവണ്ടേ പൊക്കിളിൻ്റെ താഴെ പാൻസ് കൊടുത്ത് ഒരു ടൈറ്റ് രണ്ട് കൊടുക്കിട്ടാൽ അതിൻ്റെ ഇടയിലൂടെ ഇറച്ചി പുറത്ത് ചേർന്ന് ഒരു കുപ്പായം ഇട്ടാൽ നമസ്കാരം ശരിയാവോ ശരിയാകില്ല ഔറത്ത് മറക്കാതെ ചിലർ മനസ്സിലാക്കിയിരിക്കുന്ന അത് അങ്ങനെ അടിയിൽ കൊണ്ടുപോയൊരു പാൻ പിന്നെ ഒരു കുപ്പായ ഇട്ടാൽ അവർത്ത് മറയുന്ന ആവർത്തു മറയണമെങ്കിൽ ചുറ്റുഭാഗത്തു നിന്നും അറിയണം മേൽഭാഗത്തും മറയണം കുടുങ്ങിയിരിക്കണം ബനിയൻ ഇട്ടാൽ മറിയുന്ന ചിലരുടെ ധാരണ റുക്കുവിലേക്ക് പോയാൽ ബനിയൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് ഒരു പ്രവേശമുണ്ടാകും അതിങ്ങനെ നോക്കിയാൽ കാണണമെന്നില്ല അതിൻ്റെ കഴുത്ത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെസ്റ്റിൻ്റെ ഏതൊരു ഭാഗം ഏതെങ്കിലും ഒരു ഭാഗത്ത് ടൈറ്റ് ആയി നിൽക്കാത്ത കാലത്തോളം അവർക്ക് മറയില്ല അപ്പോൾ നേതാക്കന്മാരായവർ എസ് എസ് എഫിൻ്റെ ലീഡർമാരായിട്ട് തല കൂർത്ത തലയുള്ളവർ പാൻസ് താഴ്ത്തിയെടുത്തവർ ഉണ്ടാകാൻ പാടില്ല എന്തുകൊണ്ട് ഒന്ന തുറസൂലില്ല അതിൽ അഭിമാനം വേണം മുഹമ്മദ് റസൂൽഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സുന്നത്ത അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പാൻസ് കൊടുക്കാം കഴിയുന്നതും ഇൻ ചെയ്യാതിരിക്കല്ല നല്ലത് ഇൻ ചെയ്യരുത് കാരണം ഇന്നത്തെ ടൈലേഴ്സിന് കാലത്തെ പോലെ പാൻസ് അടിക്കാൻ അറിയില്ല ബാഗി പാൻസ് ആണെങ്കിൽ കൊടുപ്പില്ല ഇന്ന് അത് അടിക്കാൻ അറിയില്ല മുടിവെട്ടാൻ അറിയാത്ത ബംഗാളികളെ പോലെ പൻസ് അടിക്കാൻ അറിയാത്ത ബീഹാരികളാണ് നമ്മുടെ ടൈലർമാർ ഒന്നുകിൽ അവരുടെ തകരാറ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തകരാറില്ല നമ്മളാരെങ്കിലും മോശമുണ്ടോ മോശമുള്ളവരാരാ ആരുല്ല എല്ലാവരും ഉഷാറാണ് ഉഷാറുള്ളവരൊക്കെ കൈപ്പൊക്ക എല്ലാവരും ഉഷാറാണ് അഭിമാനം ഇല്ലേ ഏ അഭിമാന ബോധമുള്ളവർ കൈപ്പൊക്കൂ എല്ലാവർക്കും ഉണ്ട് അഭിമാന ബോധം ആരാണ് അഭിമാനബോധമില്ലാത്തവർ ഒരു കുട്ടിയുമില്ല അപ്പം സുന്നത്തിൽ അഭിമാനമുണ്ടാകണം അതുകൊണ്ട് അങ്ങനെ ഏതെങ്കിലും പാൻസ് ഉണ്ടെങ്കിൽ നമ്മേക്കാൾ പ്രായം കുറഞ്ഞ വലുപ്പം കുറഞ്ഞ ആളുകൾക്ക് ഇന്ന് തന്നെ ദാനം ചെയ്യുക ഇന്ന് വൈകുന്നേരം വീട്ടിൽ പോയിട്ട് അതൊക്കെ സ്വതക്ക ചെയ്യുക ഇക്കാക്കയുടെ അല്ലെങ്കിൽ മൂത്താപ്പൻ്റെ പാൻസ് വാങ്ങിയിട്ട് ചെയ്യുന്നത് ഒഴിവാക്കുക വസ്ത്രം തൂക്കിയിടണം മടക്കി വെ ചുരുട്ടി വെക്കുകയല്ല വേണ്ടത് അപ്പോൾ പാൻസ് എടുത്താൽ അതിൻ്റെ മുകളിൽ ഒരു കുപ്പായം തൂക്കിയിടണം അതിന് കുറച്ച് ഇറക്കവും ഉണ്ടാകണം മംഗലാപുരത്തുകാരുടെ ഡ്രസ്സ് നല്ല ഡ്രസ്സാണ് അല്ലേ മംഗലാപുരം ഷേർവാനിയുണ്ട് നാല് ഭാഗത്തും കീറി എന്നാൽ കുറച്ച് ഒരു ഹാഫ് തൈ വരെങ്കിലും ഇറക്കമുള്ള കുറേ പേരെ കാണാം എനിക്ക് വലിയ സന്തോഷമാണ് അത് കാണുമ്പോൾ അപ്പോൾ അങ്ങനെ നല്ല ഇറക്കമുള്ള കുപ്പായം ഇടണം സുജൂതിലേക്ക് പോകുമ്പോൾ പിന്നിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ മോഹാലസ്യം അനുഭവപ്പെടുന്ന രൂപത്തിലുള്ള വസ്ത്രം നമ്മൾ ധരിക്കരുത് അത് തുണിയെടുക്കുന്നവരും വളരെ കൂടുതൽ ശ്രദ്ധിക്കണം എപ്പോഴും ഇങ്ങനെ ഫോട്ടോ എടുത്ത് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ ആരെങ്കിലും ഒന്ന് എല്ലാവരും സുചിത പോകുമ്പോൾ ഒരു ഫോട്ടോ ബാക്കിൽ നിന്ന് ഒന്ന് എടുത്താൽ മതി എന്നിട്ടൊന്ന് നോക്കുക പിന്നെ അവിടെ തന്നെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കളെ അപ്പം മനസ്സിലാകും ഇതിൻ്റെ ഒരു ഒരു വലിയൊരു എന്താണ് വഷളത്തരം അപ്പോൾ ഇറക്കമുള്ള കുപ്പായം വേണം ശരീരത്തിൻ്റെ അന്ധർഭാഗത്ത് മസിലുകളും ശരീരം പുറത്ത് കാണുന്ന രൂപത്തിലാകരുത് ഇപ്പോൾ മുത്താലിമികളിലൊക്കെ കന്തൂറ സൗബ് വർദ്ധിച്ചു വന്നിട്ടുണ്ട് എല്ലാവരും വ്യാപകമായി ധരിക്കുമ്പോൾ മോശമൊന്നുമില്ല കന്തൂറ ധരിക്കുന്നതിന് ചിലർ മാത്രം ഇട്ടാലൊരു പ്രശ്നമാണ് പക്ഷേ ഈ കന്തൂറയിലും ഇപ്പോൾ ഫാഷൻ കന്തൂറ ഇറങ്ങിയിട്ടുണ്ട് ഓടക്കുഴൽ കന്തൂറ ഓടക്കുഴൽ കന്ദൂറ അപ്പോൾ അത് ശരീരം ഇങ്ങനെ തുടുത്തു നിർത്തും അത് പാടില്ല അത് ലൂസായിരിക്കണം അതുപോലെ കളേഡ് കന്തുറകൾ എപ്പോഴെങ്കിലുമൊക്കെ ആവാം എപ്പോഴും ആകരുത് അപ്പോൾ മുത്താലിമിൻ്റെ സ്റ്റൈൽ അങ്ങ് മാറിപ്പോ കേരളീയരുടെ എന്ന് പറയുമ്പോൾ കേരളീയ കൾച്ചറുള്ള ദക്ഷിണ കിണറയും കൊടകും ഗൂഡല്ലൂരും എല്ലാം ഉൾപ്പെടെയുള്ള നമ്മുടെ കേരളീയ കൾച്ചറിൻ്റെ ഒരു പ്രത്യേകത തന്നെ മറ്റു നാട്ടുകാർ വന്നാൽ വലിയ അത്ഭുതത്തോടെ പറയുന്നത് മാഷാ അല്ലാ വെള്ളരിപ്രാവുകൾ എന്തൊരു വെള്ള നിറം എന്തൊരു ചന്തമാണ് എന്നാ പറയാ അപ്പൊ അത് നമുക്കുണ്ടാകണമെങ്കിൽ വേണം ഈ വൈറ്റ് ഡ്രസ് നമ്മൾ ഒഴിവാക്കരുത് എപ്പോഴെങ്കിലൊക്കെ ആവാം അലി വസ്ലമ അജ്മലിൻ ആ ചുവന്ന ഡോ ജോഡി ഡ്രസ് ഇടുമ്പോ എന്തൊരു ചാന്തമായിരുന്നു രീതങ്ങളെ കാണാൻ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ വേറെ ഒരു സമയത്തും കണ്ടിട്ടില്ല എന്ന് സുഹാബത്ത് പറയുന്നത് കാണാം അത് ഗസ്റ്റ് വരുമ്പോൾ പ്രത്യേക ഡ്രസ്സ് എടുത്തിടും അതുപോലെ പ്രത്യേക സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പല ഡ്രസ്സുകളും ആകാമെങ്കിലും മോസ്റ്റ്ലി വൈറ്റ് ഡ്രസ്സ് തന്നെയാണ് എന്നത് വരുത്തണം ഞാൻ ഈ ഈ പുതിയ പുതിയ തരത്തിലുള്ള ഫ്രീക്വൻസ് എന്ന നാട്ടുകാരെ വിളിക്കുന്ന പിള്ളേരെ പറ്റിയാണ് പറയുന്നത് ഈ കൂർത്ത തലകൾ ഒരൊറ്റ എസ് എസ് എഫുകാരനും ഉണ്ടാകാൻ പാടില്ല വെരി അൺഫോർച്ചുനേറ്റ്ലി എന്ന് പറയാൻ പാടില്ല ഒരിക്കലും പക്ഷെ ഈ തലയിൽ തൊപ്പി വെക്കുന്നത് ഉസ്താമാരെടുത്ത് വെക്കുമ്പോൾ തൊപ്പി വെക്കും അത് കഴിഞ്ഞങ്ങോട്ട് എടുത്തൊന്ന് കുടഞ്ഞാൽ അത് പല സ്റ്റൈലിലേക്ക് മാറും അല്ല ചിലര് ധരിക്കുന്നത് ഇതൊന്നും കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ഞാൻ ഒരിക്കലും അങ്ങനെ മുടി വെട്ടി കാണുന്ന കുട്ടികളെ കുറ്റം പറയാറില്ല ഞാൻ പറയാറുള്ളത് അവർ മുടി വെട്ടി കൊടുക്കുന്ന ഒസാൻമാരെയാണ് പൊസ്സാമാരെയും പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ടത് ആരെയാണ് എന്നെയാണ് കാരണം ഞാൻ അവനോട് പറഞ്ഞു കൊടുത്തിട്ടില്ല കുറ്റം എനിക്കാണ് ഒരു പ്രാവശ്യം പറഞ്ഞാലാ കുട്ടികൾ ചെയ്ഞ്ച് ചെയ്യും അല്ലേ ഇത് ഇല്ല അപ്പൊ അവരെന്ത് ചെയ്തു സിനിമാ സ്റ്റാറിന് വലിയ കൈക്കൂലി കൊടുത്തിട്ട് പറഞ്ഞു നീ ഇങ്ങനെയൊന്ന് മുടി വെട്ട അപ്പ അവൻ വെട്ടി അപ്പ എല്ലാവരും ചെയ്യാൻ തുടങ്ങി അതുകൊണ്ട് നമ്മുടെ ഇമാരാണ് അഷ്റഫുൽ വറാ മുഹമ്മദ് റസൂഹി സലഹു അലി ആ സുന്നത്തനുസരിച്ച് നമ്മുടെ പഠനമേഖലയിൽ നാം മുന്നേറുന്ന പക്ഷം തീർച്ചയായും നമുക്ക് വിജയം വരിക്കാൻ സാധിക്കും പഠിച്ചു പഠിച്ച് നമുക്കെവിടേക്കും ഉയരാം ഏത് ശാസ്ത്രവും പഠിക്കാം എല്ലാം പഠിച്ചുകൊണ്ട് നമുക്ക് ഉയരാം അള്ളാഹു തോഫീഖ് ചെയ്യുമാറാവട്ടെ